പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് മഹത്വം. വേദിയിലിരിക്കുന്ന മൗണ്ട് സയോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ, വൈസ് ചെയർമാൻ, മറ്റ് വിശിഷ്ട അതിഥികൾ, സദസ്സിലിരിക്കുന്ന ഡോക്ടേഴ്സ്, ഇവിടുത്തെ എല്ലാ സ്റ്റാഫ്, സ്റ്റുഡൻസ്, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയ സാറ് പറഞ്ഞത് ഞാൻ കേട്ടു. ഈ കൊറോണ സമയങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ മുഴുവനും, ഇവിടെയുള്ള എല്ലാവരെയും ദൈവം സംരക്ഷിച്ചു. കേട്ടതിൽ ഒത്തിരി സന്തോഷം. ഈ സ്ഥാപനം മാത്രമല്ല, മൗണ്ട് സയോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം സമൂഹത്തിന് കൊടുക്കുന്ന സേവനം ദൈവം എന്നും അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് തൊഴിൽ മാത്രമല്ല, ജ്ഞാനവും പകരുന്നതിൽ, രോഗികളെ ആശ്വസിപ്പിക്കുന്നതിൽ, സൗഖ്യം പകരുന്നതിലൊക്കെ ദൈവം കൂടുതലായി ഈ സ്ഥാപനങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസ്, ഡിസംബർ മാസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കെല്ലാം ഒത്തിരി സന്തോഷം നൽകുന്ന ഒരുപിടി ഓർമ്മകൾ കണ്ടിരിക്കാം. എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു. ഡിസംബറിൽ ക്രിസ്മസ് എക്സാം ഉണ്ട്, ശരി. എന്നാൽ അവധിക്കാലങ്ങളിൽ ക്രിസ്മസ് ഫാദറിനോടൊപ്പം പാട്ടുപാടിക്കൊണ്ട് ഭവനത്തിൽ വരുന്ന ഗായകരെ കാത്തിരിക്കുന്ന രാത്രികൾ, മാതാപിതാക്കളോടൊപ്പം മാതാവിൻ്റെ ഭവനത്തിൽ പോകുന്ന ഓർമ്മകൾ, അവിടുള്ള പമ്പയാറ്റിൽ അടുത്തുള്ള കൂട്ടുകാരൊത്ത് ഓളിയിട്ട് കളിച്ച് സമയങ്ങൾ ചിലവഴിക്കുന്ന സമയങ്ങളൊക്കെ നല്ല ഓർമ്മകൾ. എൻ്റെ കുഞ്ഞുങ്ങളുടെ സമയത്ത് ക്രിസ്മസ് അവധിയിൽ, അപ്രകാരമുള്ള അവധിയിൽ കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ കാത്തിരിക്കുന്ന ഞങ്ങൾ, അവരോടൊപ്പം ബന്ധുമിത്രാദികളുടെ ഭവനങ്ങളിൽ പോകുമ്പോൾ വഴിയിൽ കാണുന്ന ക്രിസ്മസ് സ്റ്റാറുകളുടെ എണ്ണവും മനോഹരതയും, ക്രിസ്മസ് ട്രീയിലെ ഡെക്കറേഷൻസും, അതോടൊപ്പം വഴിയിൽ പോകുന്ന ക്രിസ്മസ് ഫാദറിനെ ടാറ്റ കാണിച്ച് സന്തോഷം പകരുന്ന കുട്ടികൾ, ഇതെല്ലാം ഓർക്കുമ്പോൾ ഇപ്പോഴും മനസ്സിൽ സന്തോഷമാണ്. ആദ്യത്തെ ക്രിസ്മസ് 2000 വർഷങ്ങൾക്ക് മുമ്പായിരുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. അന്ന് പ്രത്യേക ഒരു സന്ദേശവുമായി ദൂതൻ പലരുടെ ഭവനങ്ങളിലെത്തി. ചിലർ തൻ്റെ കർമ്മങ്ങളിലായിരുന്നു, ചിലർ ഉറങ്ങുകയായിരുന്നു. എന്നാൽ ഇവർക്കെല്ലാം ദൂതനുമായിട്ടുള്ള സംഭാഷണത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എന്ന സുവിശേഷത്തിലും ലൂക്കോസ് എന്ന സുവിശേഷത്തിലും എഴുതി ചേർക്കുമ്പോൾ അവിടെ ആവർത്തിച്ചുദ്ധരിക്കുന്ന ഒരു പദമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ആ പദം നമുക്കെല്ലാവർക്കും ഈ സമയത്ത് വളരെ ആശ്വാസം തകരുന്ന ഒരു പദമാണ്. ആദ്യമായി ദൂതൻ പ്രത്യക്ഷനാകുന്നത് ഒരാലയത്തിലാണ്. ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതൻ, ആ പുരോഹിതൻ്റെ അടുത്ത് ദൂതൻ പ്രത്യക്ഷനായി. ദൂതനെ പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹം അന്ന് ശുശ്രൂഷയിൽ. പക്ഷെ ദൂതൻ ഒരു പ്രത്യേക സന്ദേശവുമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. യേശുവിന് മുന്നോടിയായി വരുന്ന യോഹന്നാൻ്റെ പിതാവായിരുന്നു ആ പുരോഹിതൻ. ആ പുരോഹിതനോട് ദൈവത്തിന് ആ കുടുംബത്തിലൂടെ ദേശത്തിന് നൽകാൻ പോകുന്ന നന്മകളെക്കുറിച്ച് പറയുന്നതിനൊക്കെ മുമ്പായി ഒരു പദം ദൂതൻ പറഞ്ഞു: ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. രണ്ടാമതായി കാണുന്നത് കന്യകയായ മറിയയുടെ ഭവനത്തിലാണ് ദൂതൻ വരുന്നത്. ദൂതനെ കണ്ടതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ മറിയ ഭയപ്പെട്ട് കാണാം. എന്നാൽ തന്നോട് പറയാൻ പോകുന്ന സന്ദേശവും വളരെ ആശങ്കയുളവാക്കുന്ന ഒരു സന്ദേശമാണ്. ദൂതൻ പുരോഹിതനായ സക്രിയാവിനോട് പറഞ്ഞ അതേ വാക്ക് മറിയയോടും പറഞ്ഞു: ഭയപ്പെടേണ്ട. മൂന്നാമതായി നാം കാണുന്നത് ദൂതൻ പ്രത്യക്ഷനാകുന്നത് യേശുവിൻ്റെ പിതാവായി യേശുവിനെ വളർത്തിയ ജോസഫിൻ്റെ ഭവനത്തിലാണ്. കിടന്നുറങ്ങുകയാണ്. മറിയ ഗർഭം ധരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞു. മറിയയ്ക്ക് ദുഷ്പേര് വരുത്താൻ നീതിമാനായ ആ മനുഷ്യൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് മറിയെ വേർപിരിയാൻ
അദ്ദേഹം ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ച് കിടക്കുന്ന രാത്രിയിൽ അന്നും ദൂതൻ വന്നു മറിയയെ കൈക്കൊള്ളുക ഗർഭിണിയായ മറിയയെ കൈക്കൊള്ളുക എന്നുള്ളത് ആ കാലത്തിൽ വളരെ പ്രയാസമുള്ള അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അന്നും ദൂതൻ ജോസഫിനോട് പറയുന്നത് ഭയപ്പെടേണ്ട നാലാമതായി യേശു ജനിച്ച ശേഷം ദൂതൻ പ്രത്യക്ഷനാകുന്നത് ആട്ടിടയന്മാരുടെ അടുത്താണ് ആടിനെ സംരക്ഷിച്ചുകൊണ്ട് രാത്രിയിൽ ആട്ടിടയന്മാർ എത്ര പേരെന്നറിയില്ല കിടന്നുറങ്ങുകയാണ് ദൂതൻ പ്രത്യക്ഷനായി ദൂതൻ അവരോടും പറയുന്നു ഭയപ്പെടേണ്ട ഈ ഒരു പദം ബൈബിളിൽ വായിക്കുമ്പോൾ നിങ്ങൾ അത് കാണാനായിട്ട് സാധിക്കും ഭയപ്പെടേണ്ട ഈ വാക്കിൻ്റെ പ്രസക്തി എന്താണ് ഈ സമയത്തെന്നുള്ളത് പ്രത്യേകമായി പറഞ്ഞു തരേണ്ടതില്ലല്ലോ 2020 രണ്ടു ദിവസത്തേക്ക് കോളേജ് അടച്ചതാണ് ഞങ്ങളുടെ സ്ഥാപനം അത് നീണ്ട മാസങ്ങളായിരുന്നു കുട്ടികൾ ഇപ്പോഴും പല സ്റ്റുഡൻസിൻ്റെയും ബിലോങ്ങിങ്സ് കോളേജിൽ ഇരിപ്പുണ്ട് മാസങ്ങളായി അവർ കോളേജിൽ വന്നിട്ട് ഭവനാന്തരീക്ഷത്തിൽ നമുക്കറിയാമല്ലോ കോളേജും സ്കൂളും ആരാധനാലയവും കളിസ്ഥലങ്ങളും വിശ്രമസ്ഥലങ്ങളും എല്ലാം ഭവനമായി ചുറ്റുപാടുകളിൽ നമ്മുടെ പലരുടെയും പ്രിയപ്പെട്ടവർ മരണമടഞ്ഞു തൊഴിൽ നഷ്ടമായി പലരും വിദേശത്തുനിന്ന് മടങ്ങി വന്ന ശേഷം തിരിച്ചു പോകാൻ കഴിയില്ല ഇപ്പോൾ ഒരുപക്ഷെ ആ ആശങ്കയ്ക്കൊക്കെ കുറവ് വന്നു കാണാം എന്നാലും ആശങ്കയിൽ ജീവിക്കുന്ന ഒരു വലിയ ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് ഒരുപക്ഷെ നമ്മളിൽ പലരും അപ്രകാരം ഒരു ആശങ്ക അനുഭവിച്ചു കാണും അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിൽ അതിപ്പോഴും നമ്മളെ വേട്ടയാടുന്നുണ്ടായിരിക്കാം എന്നാൽ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള ഒരു സന്ദേശം ഭയപ്പെടേണ്ട അതിന് കാരണം യേശുവിൻ്റെ പേര് ദൈവം നമ്മോടുകൂടെ എന്നുള്ള ഇമ്മാനുവേൽ യേശു നമ്മുടെ രക്ഷകനാണ് യേശു എന്നും നമ്മളോട് കൂടെയുള്ള ദൈവമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ പ്രത്യേകിച്ച് കൊറോണ വന്ന സമയം സോഷ്യൽ ഡിസ്റ്റൻസിങ് കാരണം നമ്മുടെ ഭവനങ്ങളിൽ ഒരുപക്ഷെ ആരും വരാൻ താല്പര്യപ്പെടാത്ത സമയങ്ങൾ കാണും നമ്മൾ പലരുടെയും ഭവനത്തിൽ പോകാൻ താല്പര്യപ്പെടാത്ത സമയങ്ങൾ കാണും അടുത്ത ആൾക്കാർ വരുമ്പോൾ അകന്നു പോകുന്ന സമയങ്ങൾ നമ്മളിലും കണ്ടിരിക്കാം എന്നാൽ ദൈവം നമ്മോടുകൂടെ അപ്പോൾ അടുത്ത വർഷങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ അനിശ്ചിതാവസ്ഥ എപ്രകാരമാണ് എന്നറിയില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ദൈവം നമ്മോടുകൂടെ ദൈവം നമ്മോടുകൂടെ ഉള്ളത് കൊണ്ട് ഭയപ്പെടേണ്ട ഈ ക്രിസ്മസ് ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അന്ന് ദൂതൻ മറിയയോടും സക്രിയാവിനോടും ജോസഫിനോടും ആട്ടിടയനോടും പറഞ്ഞ അതേ സന്ദേശമാണ് ഭയപ്പെടേണ്ട കാരണം ദൈവം നമ്മോടുകൂടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഭയം നമ്മളെ വേട്ടയാടുന്ന സമയത്ത് അല്ലെ ഭയപ്പെടുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ട് പറയുക ഞാൻ ഭയത്തിനടിമയാകേണ്ട കാര്യമില്ല കാരണം ദൈവം നമ്മോടുകൂടെ ദൈവം നമ്മോടുകൂടെ അപ്രകാരം ദൈവസാന്നിധ്യത്തിൽ ദൈവീക അനുഗ്രഹത്തിൽ യേശുവിനോടൊപ്പം മുമ്പോട്ട് പോകാൻ നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും മേരി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ഗോഡ് ബ്ലെസ് യു